സാഹസികമായി ഇത്തിരി സ്ഥലത്ത് ഇന്നോവ പാർക്ക് ചെയ്ത സമൂഹമാധ്യമങ്ങളുടെ കയ്യടി നേടിയ പി ജെ ബിജുവിൻ്റെ വീഡിയോ വൈറലാകുന്നു. കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇത്തിരി സ്ഥലത്ത് പാർക്ക് ചെയ്ത ഇന്നോവ കാറും അത് അനായാസം അവിടെ നിന്ന് ഓടിച്ചു കൊണ്ടുപോകുന്ന ഡ്രൈവറും. ഡ്രൈവിങ്ങിനെ പ്രശംസിച്ചും വിമർശിച്ചും ഒട്ടേറെ പേർ രംഗത്തെത്തിയിരുന്നു. വൈറലായ ഇന്നോവ കാറും അമ്പരിപ്പിക്കുന്ന വീഡിയോയും ഇപ്പോഴും ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും അറിയാതെ ആ കാർ ഓടിച്ചു പോയ ആളാണ് പി ജെ ബിജു. ഭാര്യ തമാശയ്ക്ക് പകർത്തിയ വീഡിയോ വൈറലായത് വൈകിയാണ് ഇദ്ദേഹം അറിഞ്ഞത്. മാഹിക്കാരനായ ബിജുവാണ് ആ വൈറൽ ഇന്നോവ ഡ്രൈവർ. ബിജുവിൻ്റെ സുഹൃത്തിൻ്റെ കാറാണത്. സുഹൃത്ത് സർവീസിന് കൊടുക്കാനാണ് ബിജുവിനെ ഏൽപ്പിച്ചത്. വീടിന് സമീപം പണി നടക്കുന്നതുകൊണ്ട് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. പിന്നെ ആകെ ഒഴിഞ്ഞ സ്ഥലമെന്ന് പറയാൻ തോടിന് കുറുകെ കിടക്കാൻ വെച്ചിരുന്ന സ്ലാബാണ്. വർഷങ്ങളായി വാഹനങ്ങൾ ഓടിക്കുന്ന ആളായതുകൊണ്ട് അവിടെ കാർ പാർക്ക് ചെയ്തു. ബിജുവിൻ്റെ ചെറിയ കാറും ഇവിടെയാണ് ചിലപ്പോൾ ഇടുന്നത്. ആ സ്ഥലത്ത് ഇന്നോവ സുഖമായി പാർക്ക് ചെയ്യാം എന്നൊരു വിശ്വാസമായിരുന്നു ബിജുവിനുണ്ടായിരുന്നത്. പാർക്ക് ചെയ്ത ശേഷമുള്ള കാറിൻ്റെ ചിത്രം ഭാര്യ ഫോണിൽ എടുത്തിരുന്നു. പിറ്റേന്ന് വാഹനം എടുത്തുകൊണ്ട് പോകുന്നതും ഭാര്യ ഫോണിൽ പകർത്തി. ഭാര്യയുടെ സഹോദരിയാണ് ഈ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അങ്ങനെയാണ് ഈ ഇന്നോവ കാറും ഡ്രൈവിങ്ങും വൈറലായത്. അല്ലാതെ താരമാകാനോ ഷോ കാണിക്കാനോ ചെയ്തതല്ലെന്ന് ബിജു പറഞ്ഞു. എറണാകുളം കണ്ണൂർ ബസ് ഡ്രൈവറായിരുന്നു കുറേ കാലം ബിജു. ഇപ്പോൾ മാഹിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ചെറുപ്പം മുതൽ വാഹനങ്ങളും ഡ്രൈവിങ്ങും ബിജുവിന് കമ്പമാണ്. വണ്ടി കഴുകിക്കൊടുത്ത് തുടങ്ങിയ ഇഷ്ടമാണ് വാഹനങ്ങളോട്. ഇന്ന് ഈ പറയുന്ന മികവും സൂക്ഷ്മതയുമെല്ലാം പരിചയം കൊണ്ട് ഉണ്ടായതാണ് ബിജു പറയുന്നു. വണ്ടിയിൽ നിന്നും രണ്ട് കുപ്പികൾ എടുത്ത് പുറത്തു വയ്ക്കുന്നതും വീഡിയോയിൽ കാണുന്നുണ്ട്. ആ കുപ്പികൾ വെച്ചതിനും ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. സത്യം പറഞ്ഞാൽ പൊട്ടിക്കാത്ത രണ്ട് കുപ്പി വെള്ളം കാറിലുണ്ടായിരുന്നു. സർവീസിന് കൊടുക്കാൻ പോകുമല്ലേ, ഞാനിതെടുത്ത് പുറത്തു വയ്ക്കാം, നീ വന്ന് എടുക്കണേ എന്ന് ഭാര്യയോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. റോഡിന് അപ്പുറം ഭാര്യയുണ്ടായിരുന്നു, അല്ലാതെ ഒന്നുമല്ല, ബിജു പറഞ്ഞു നിർത്തി.